എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ബഡ് റോസുകളിലും ചെത്തിയിലും ചെമ്പരത്തി ബോഗൺവില്ല ഇവയിലൊക്കെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. റോസയ്ക്കൊക്കെ ആണെങ്കിൽ പുതിയ തളർപ്പും പൂമുട്ടുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ബഡ് റോസുകൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. പൂക്കൾ വിരിയാൻ തുടങ്ങുന്ന സമയത്ത് മൊട്ടാകുന്ന സമയത്ത് തന്നെ പ്രാണികളും വണ്ടുകളും ശല്യം ചെയ്തിട്ട് ആ മൊട്ട് പകുതി കടിച്ച പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് അതിനായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് അത് ചെയ്തു കൊടുത്താൽ. അപ്പം നമ്മൾ എന്തായാലും റോസയെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു റോസ് നോക്കി പൂക്കൾ പകുതി കടിച്ചു വിറച്ച് നിന്നിരിക്കണം. പൂർണ്ണമായിട്ടും പൂ വിരിയാനായിട്ട് സമ്മതിക്കത്തില്ല. അതുപോലത്തെ ശല്യമാണ്. ചില റോസുകൾക്ക് കുഴപ്പമില്ല, ചില റോസുകളിൽ രണ്ടെണ്ണം മുട്ടെല്ലാം കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു കൊടുക്കാൻ മറക്കില്ല കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നതെന്നും ഞാൻ പറയാം. നല്ല റിസൾട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ റോസയിൽ ആ പെട്ടെന്ന് മുരടിപ്പും ഉണ്ടാവും. ആ പൂക്കളും വിരിയത്തില്ല, മുട്ടുകളും വിരിയത്തില്ല. മുട്ട് വരുന്നുടനെ തന്നെ ഈ പ്രാണികൾ വണ്ടികളും ഒക്കെ ആക്രമിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഈ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം റോസാപ്പൂക്കൾ വിരിയാൻ സമ്മതിക്കത്തില്ല. ചില റോസകൾ ഒരു പ്രശ്നമില്ല, ഒരു റോസയെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റോസയിലാണ് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. അത് എന്നിട്ട് പിന്നെ തീർത്തും ആ റോസ പൂർണ്ണമായിട്ടും മുട്ടുപോലും അതിൻ്റെ ഇല പോലും കാണത്തില്ല, അതുപോലെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാരണം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എടുത്തേക്കുന്ന കഞ്ഞിവെള്ളമാണ്. ഇത് അന്നത്തെ കഞ്ഞിവെള്ളമല്ല, കുളിപ്പിച്ച് ഇത് 4 ദിവസം 5 ദിവസം 5 ദിവസം കുളിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. 5 ദിവസമോ 4 ദിവസമോ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ കുളിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഞ്ഞിവെള്ളം നല്ലൊരു കീടനാശിനിയാണ്. അപ്പം കുളിപ്പിക്കുമ്പോഴാണ്, നല്ലവണ്ണം കുളിപ്പിക്കുമ്പോഴാണ് അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം നല്ലവണ്ണം ഒരു 4 ദിവസം മാക്സിമം നന്നായിട്ട് കുളിപ്പിച്ചെടുക്കണം. കുളിപ്പിച്ച കഞ്ഞി, അതായത് അരക്കപ്പ് കഞ്ഞി ുണ്ട് കേട്ടോ, ഒരു കപ്പോ അരക്കപ്പോ ഒക്കെ എടുക്കാം. എത്ര ചെടികളുണ്ടോ അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഉള്ള ആ ഇങ്ങനെ ഉണ്ടാകുന്ന ആ ശല്യം ഉണ്ടാകുന്ന റോസയ്ക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം നേരത്തെ വേറൊരു സൊല്യൂഷൻ ഞാൻ ചെയ്തു കൊടുത്തത് വേറെ റോസയ്ക്ക് പ്രശ്നം മാറിയിരുന്നു. അപ്പം മാറി മാറി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുത്തതിന് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആദ്യം അരക്കപ്പ് കഞ്ഞി കുളിപ്പിച്ച് 4 ദിവസം കുളിപ്പിച്ച് കഞ്ഞിവെള്ളം ഇട്ട് കൊടുത്തു, ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തു. കായപ്പൊടി ഏറ്റവും നല്ലതാണ് കീട ശല്യം ഒഴിവാകാനായിട്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് വിട്ടു. പിന്നെ ഞാൻ എപ്സം സോൾട്ട്, അതായത് ഇലകളുടെ ഒരു മഞ്ഞളിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് എപ്സം സോൾട്ട് നല്ലതാണ്. അതുപോലെ ചെടികളെ വളർച്ചയ്ക്കും എപ്സം സോൾട്ട് നല്ലതാണ്. ഒരു പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല പച്ച നിറം നൽകാനായിട്ടും ഒക്കെ എപ്സം സോൾട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ എപ്സം സോൾട്ട് ചേർത്ത് കൊടുത്തു. ഇനിയും ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ റോസയുടെ കമ്പുകളൊക്കെ മുരടിച്ച് കഴിഞ്ഞാൽ കറുപ്പ് നിറവും അതുപോലെ കരിഞ്ഞു പോകാറൊക്കെ ഉണ്ടല്ലേ, അതിനായിട്ടുമൊക്കെ നല്ലതാണ് ഈ മഞ്ഞൾപ്പൊടി. അപ്പം മഞ്ഞൾപ്പൊടിയുടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, നല്ലപോലെ മിക്സ് ചെയ്യണം. കുറച്ച് നേരം ഒന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നന്നായിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല മിക്സിങ് ആയിരിക്കണം കേട്ടോ, അല്ലാതെ തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ടിലേക്ക് ഞാൻ 1/4 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. 1/2 ലിറ്റർ 1/4 ലിറ്റർ വരെ ചേർക്കാം. 1 ലിറ്റർ ചേർക്കേണ്ട കേട്ടോ, അത്രയും ധാരാളം മതി. കാരണം അത് കീടനാശിനിയായിട്ട് നമ്മളിത് ചെയ്യുന്നത് കീടനിയന്ത്രണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുളിച്ച കഞ്ഞിവെള്ളം നല്ലൊരു കീടനാശിനിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടാണ്. അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു വെള്ളം ഡൈലൂട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്ന് തളിച്ചു കൊടുക്കാം. വേണമെങ്കിൽ അരിച്ചെടുത്തിട്ട് സ്പ്രേയറിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒന്ന് തളിച്ചാണ് കൊടുക്കുന്നത്. നല്ലവണ്ണം തളിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഈ മുട്ടുകളിലും പൂക്കളിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ നല്ലവണ്ണം തളിച്ചു കൊടുക്കണം. ഡപ്പാകത്തി കടിച്ച് കുറച്ചുകൂടെയൊക്കെ നിൽക്കുന്നതാണ്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു രാവിലെ ഒരു 8 മണി 9 മണിയായി കേട്ടോ. 9 മണിയായപ്പോഴാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ വൈകുന്നേരങ്ങൾ ചെയ്ത് കൊടുത്താലും മതി. വൈകുന്നേരം ചെയ്ത് കൊടുക്കുമ്പം ആഴ്ചയിൽ 3 വട്ടം ചേർക്കുന്നു. കാരണം ഇന്ന് തളിച്ചു കൊടുത്തിട്ട് പിന്നെ നാളെ വേണ്ട, 1-2 ദിവസങ്ങൾ ഇടവിട്ട് 3 ദിവസം തളിച്ചു കൊടുത്താലും മതി. നല്ല റിസൾട്ടാണ്, പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ റോസ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. പിന്നീട് ആ റോസ ഇങ്ങനെയുള്ള പ്രാണികളുടെ ശല്യവും മൂലമൊക്കെയാണ് പെട്ടെന്ന് റോസ മുരടിച്ച് പോകുന്നത് കേട്ടോ. മുരടിച്ചാൽ പിന്നെ പൂക്കൾ
പൂക്കളുണ്ടാകത്തില്ല, കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും ഉണ്ടാകുന്നത്. അത് ഇങ്ങനത്തെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാൻ മറക്കില്ല. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ വലിയ പൂക്കളും നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളൊക്കെ റോസയിലൊക്കെ വിരിയത്തുള്ളൂ. ഇത് ഏത് ചെടിക്കും ചെയ്ത് കൊടുക്കാം, റോസയ്ക്ക് മാത്രമല്ല കേട്ടോ. അപ്പോൾ റോസയെ സ്നേഹിക്കുന്നവരല്ല എൻ്റെ കൂട്ടുകാരല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ.